രണ്ട് വർഷത്തെ കടവാടക മുൻകൂർ കൊടുത്താലേ ഈ ഓണർ വാടക ചീട്ട് എഴുതി തരൂ. അത് കാണിച്ചാലേ ലോൺ കിട്ടൂ. തിങ്കളാഴ്ച ലോൺ കിട്ടും. 5 ദിവസത്തേക്ക് ഒരു 1.5 ലക്ഷം രൂപ ലോൺ കിട്ടി. അപ്പൊ തന്നെ തിരിച്ചു കൊടുത്തേക്കാം. നിനക്കാരാ ഇത്ര ഉറുപ്പ കടം തരിക? നീ വിചാരിച്ചാലേ നടക്കും. നീ വിചാരിച്ചാൽ അത് നടക്കും. അതെങ്ങനെ? നിന്റെ മാമ എടുത്ത് ചോദിച്ചാൽ. ആ നടന്നു തന്നെ. ആളും തരവ് മുതൽ നോക്കിയിട്ടാ മാമ കാശ് കൊടുക്കാം. നിനക്കാന്ന് പറഞ്ഞാ 10 നായ പൈസ വരില്ല. എന്ത് കണ്ടിട്ടാ? എടേ എനിക്ക് വേണ്ട. എന്റെ അളിയൻ രവീന്ദ്രൻ നായരല്ലേ, അയാൾക്ക് കൊടുത്താ മതി. അതെങ്ങനെ? ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. നീ എന്റെ കൂടെ നിന്നാ മതി. ഇതൊന്നും എനിക്ക് വേണ്ടിട്ട് മാത്രമല്ല കേട്ടോ. മൈമുനയുടെ നിക്കാതെ നിന്റെ മയ്യത്ത് ഒരുമിച്ച് അടക്കാതിരിക്കാൻ കൂടി വേണ്ടിട്ടോ ഞാൻ ഇതൊക്കെ പറയുന്നത്? ആ ഇതൊക്കെ എങ്ങനെ നടക്കും ആദ്യം പറ. നമ്മളിപ്പോ വന്നത് മാമാന്റെ അടുത്ത് ഒരു രഹസ്യം പറയാനാണ്. ഏത് ലക്ഷാധിപതികൾക്കുണ്ടല്ലോ ഇടയ്ക്ക് പണത്തിനൊരു വലിച്ചലും. മൂപ്പരുടെ അളിയന് പുറം രാജ്യത്തു നിന്ന് ഒരു ബെൻസ് കാറ് വന്നു, 50 ലക്ഷത്തിന്റെ. നാളെ കാർ എടുക്കണം. നോക്കുമ്പോ 1.25 ലക്ഷത്തിന്റെ കുറവ്. കുടുങ്ങിയ മാർവാടികൾ എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കും, പക്ഷെ അതിന്റെ പലിശയെ അവര് വാങ്ങും. ഈ പലിശ മാമാക്ക് കിട്ടിയ ചില്ലറ കാര്യമാണോ? 10 ദിവസത്തേക്ക് ജോലിക്കുന്ന പലിശ തരും. ഹലോ അപ്പു സാറെ, ഒന്ന് കേറിയിട്ട് പോയിക്കൂടെ? സമയമില്ല നൂറേ, മാർവാടികൾ കാത്തു നിൽക്കുകയാണ്. മാമാ മാമാ വിടല്ലേ, മാമാ മുറുക്കി പിടിച്ചോ, കേറി വരാൻ പറ. ആ വരി ഒന്നുമില്ല, നമ്മൾ നാട്ടുകാരല്ലേ. ഇല്ല സമയമില്ല, അതുകൊണ്ടാ. മാർവാടിക്ക് ഇങ്ങളെ അളിയൻ കത്ത് തന്നിട്ടുണ്ട്. തന്ന് തന്ന്. കണ്ട കണ്ട, ഇംഗ്ലീഷിലാണ് എഴുത്ത്. പ്രിയ മാർവാടി, കൊടു 1.5 ലക്ഷം അപ്പു കൂട്ടന്. അല്ല നിങ്ങൾ അളിയൻ എവിടാ പണി? ശരി, എവിടാ താമസം? എല്ലാം ആ കാർഡിലുണ്ട്. എന്താ ചോദിക്ക? അല്ല ഒന്നുമില്ല, അതിപ്പം എല്ലാം തുറന്ന് പറഞ്ഞോ മാമ. അത് അപ്പുക്കുട്ട സാറേ, കണ്ട മാർവാടികൾക്ക് കൊടുക്കുന്ന പലിശ നമ്മുടെ മാമക്ക് കൊടുക്കില്ല. അത് അല്ലോട്ട് പോടാറ് ചാവണ്ടാ പറഞ്ഞു കടന്നു പോലെത്തി. നിങ്ങൾ അവർക്ക് അല്ലെങ്കിൽ 1.5 ലക്ഷത്തിന് മാർവാടിക്ക് എന്ത് പലിശ കൊടുക്കും? അളിയന് പലിശ അല്ല പ്രശ്നം, കാര്യങ്ങൾ നല്ല വെട്ടിയും തീയും പോലെ നടക്കണം. പലിശ എത്ര വേണമെങ്കിലും കൊടുക്കും. 1.5 ലക്ഷം എടുത്ത് കൊടുക്കും മാമ. ഇവിടെ ഉദ്യോഗമോ ബിസിനസ്സോ ഇല്ലാത്ത ആൾക്കൊന്നും പണം കൊടുക്കൂല. ഒരു കാര്യം ചെയ്, ഞാൻ നാളെ നിങ്ങൾ അളിയന്റെ വീട്ടിലേക്ക് വരാം. നിങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ. നാളെ ഞാൻ അവിടെ ഉണ്ടാവില്ല. ഞാൻ ഡൽഹി വരെ ഒന്ന് പോകും. അതെന്തിന്? ഒരാളെ കാണാൻ. 3-4 ദിവസം കഴിഞ്ഞ് വരും. എന്റെ എന്താ മാമ? അന്റെ കൂട്ടുകാരൻ പോവാണ്. 100 രൂപ ഇല്ല, ഓൻ വരുന്നില്ല. ഓൻ ഇവിടെ പണിയുണ്ട്. നിങ്ങൾ പോയിക്കോളി. അപ്പൊ ശരി, ലേശം കാര്യ. എന്ത് കാര്യ മാമ? ഈ എന്തിനാണ് ഇപ്പൊ അർജന്റ് ആയിട്ട് അടുക്കളയിൽ പോയത്? കപ്പുണ്ടൊക്കെ. എടാ പ്രായം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഇല്ലാത്ത എത്ര കിട്ടിയാലും പഠിക്കൂല എന്ന് വെച്ചാല്. കേസ് ജയിച്ചാൽ അച്ഛന്റെ പെൻഷനും പ്രൊവിഡന്റ് ഫണ്ടും ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ തിരിച്ചു കൊടുക്കാം. അതാ തൽക്കാലം കടം വാങ്ങാന്ന് വിചാരിച്ചത്. അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. വീട് വിൽക്കാൻ രവിയേട്ടന് എതിരെ നിൽക്കുന്നിടത്തോളം കാലം ഇങ്ങനെ വല്ലതും നോക്കുന്ന നല്ലത്. അവരെ കാണുന്നില്ലല്ലോ. 10:30 വരാന്ന് പറഞ്ഞ 2 ദിവസം ഞാൻ കുളിക്കുകയോ ഷേവിയോ ഒക്കെ ചെയ്തു. അതിനെന്താ? ചേട്ടൻ ഇവിടെ കുളിക്കല്ലോ. വരൂന്ന് പറഞ്ഞിരുന്നു. വരൂ വരൂ, ചേട്ടൻ ഇപ്പൊ കുളിക്കാൻ കയറിയതേ ഉള്ളൂ. ഇത്ര നേരം കാത്തിരുന്നു ഇരിക്കൂ. രവീന്ദ്രനായർ മിസ്സിസ് ആണല്ലേ? അതെ ചേട്ടാ. ദേ കാശിന്റെ ആൾക്കാർ വന്നു. ബീരാനിക്കല്ലേ? ഇതാണ് ആള്. ഞാൻ ഷേവ് ചെയ്തോണ്ടിരിക്കുന്നു. അല്ല നിങ്ങൾ ഷേവ് ചെയ്യുമ്പോ പുരികം പൊരിക്കല്ലോ, തല കൂടെ ധൃതി തേച്ചപ്പോ എല്ലായിടത്തോടെ ആയിപ്പോയി. ഞാൻ ഓഫീസിൽ പോകാൻ ലേറ്റ് ആയി. നിങ്ങൾ വരുന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ എളുപ്പം ധൃതി തേച്ചപ്പോ ലേറ്റ്. ഇല്ല നമ്മൾ എത്ര രാഹുകാലത്തിന് 2.5 മിനിറ്റേ ബാക്കിയുള്ളൂ. ഞാൻ ബീരാനിക്കെ പോലെ ഒരു വലിയ മനുഷ്യന്റെ ആദ്യമായിട്ട് ക്യാഷ് വാങ്ങിക്കല്ലോ. അപ്പൊ നമുക്ക് ലേറ്റ് ആക്കണ്ട, രാഹുകാലം തെറ്റിക്കാതെ. ഇതിലിപ്പത്തിനൊപ്പിട്ടേക്ക് സത്യമുള്ള പൈസ ആയതുകൊണ്ട് പലിശ കുറച്ച് കൂടുന്നേ ഉള്ളൂ. സാരമില്ല, ആവശ്യക്കാരന് ഔചിത്യം ഇല്ലല്ലോ. ഇവിടെ ഇതൊരു 40 രൂപയുടെ കുറവുണ്ടാവും. കാരണം ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് വന്നാണ് ഇങ്ങോട്ട്, അതിന് കൊടുത്ത്. നിങ്ങൾ ആവശ്യം സാരമില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് അന്യനായ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയതല്ലേ.
ഞാനും ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു എമൗണ്ട് കടന്നു കൊടുക്കണേ. ഇങ്ങനെ ഒരു നിവർത്തിയോട് വന്നതുകൊണ്ട് പിന്നെ ഞാനൊന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് 11, അടുത്ത 21. അതെല്ലാം നമ്മൾ പറഞ്ഞ മാതിരി 100 പറഞ്ഞില്ലേ? 100 പറഞ്ഞു എന്നാലും പോരല്ലോ, നമ്മൾ തമ്മിലൊന്നും ഉറപ്പിക്കണ്ടേ? ഞാൻ വാക്ക് മാറില്ല ബീരാനിക്ക, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ. പിന്നെ ഞമ്മൾ പോയിട്ട് അപ്പൊ നമ്മള് പറഞ്ഞ പോലെ. ആ മാനേജർ സാർ, ഇവിടെ കഴിച്ചോളാന്ന് ഇവിടെ നേരത്തെ ഇരുന്ന മാനേജർ ഒരു സർദാർജി മൊത്തം കുളമാക്കിട്ട് പോയിരിക്കാണ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വാട്ട് യു വാണ്ട്? സാറ് പുതുതായിട്ട് വന്നാണല്ലേ, നേരത്തെ ഇരുന്ന സിംഗ് സാറിനെ എനിക്കറിയാം. സാറിന് പൂ, സാറിന് പൂ എടുത്തോണ്ട് പോണോ? പൂ എനിക്ക് അലർജിയ. സാർ, ഞാനൊരു ലോണിന് അപ്ലൈ ചെയ്തിരുന്നു 2 വർഷത്തേക്ക്. ഒരു കടയെടുത്തിട്ട് വരാമെങ്കിൽ ഉടനെ ലോൺ തരാന്ന് പറഞ്ഞു. സിംഗ് മാനേജർ അയാളല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടല്ലോ അയാൾ പോയി, ഞാൻ ആർക്കും ലോൺ കൊടുക്കാറില്ല. ഇരട്ടി പലിശക്കാ വാങ്ങിയത് ഇവനേതാ? എന്റെ സുഹൃത്താണ്. ഇവൻ ആദ്യം പിടിച്ചു പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാതെ. എന്താ തന്റെ പേര്? അപ്പുക്കുട്ടൻ. ആപ്ലിക്കേഷൻ ജി അപ്പുക്കുട്ടൻ നായർ ചേരിയെന്നാണ്. സാറിന്റെ പേരെന്താണ്? ഇയാളുടെ കൂടെ പോയി തന്റെ ആപ്ലിക്കേഷൻ തിരിച്ചു മേടിച്ചോണ്ട് പോയിക്കോളൂ. സാർ, ഞാനൊരു മലയാളിയാണ്. സാർ, അതുകൊണ്ട് തന്നെ തരില്ലെന്ന് ഉറപ്പിച്ചത്. മലയാളി എന്ന് കേട്ടാ എനിക്ക് അലർജി. സാർ, ഞാൻ ആത്മഹത്യ ചെയ്തു. സാർ, ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ബാങ്ക് ലോൺ കിട്ടാത്തതിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യയാണ് ഞാൻ കേട്ടിട്ടില്ല. ആ കണ്ടിട്ടാണ്. പ്ലീസ് ഗെറ്റ് ഔട്ട്. സാർ, പ്ലീസ് പുറത്താകണോ? സാർ, പ്ലീസ് സാർ. രാവിലെ ഞാൻ ഓരോരുത്തമ്മര് കെട്ടിയെടുത്തോളൂ. പൂവും കായും. ഇനി നമ്മൾ എന്ത് ചെയ്യടാ? നമ്മളോ? എനിക്കെന്താ കുഴപ്പം? 2000 രൂപ എന്റെ പണി, മോട്ടോർസൈക്കിള്, താമസിക്കാൻ സ്ഥലം എല്ലാം ഉണ്ടല്ലോ. ഞമ്മക്ക് എന്താ ഉള്ളത്? മാമയും പോയി, മൈമുനയും പോയി. കയ്യിലാണെങ്കിൽ കാശില്ല. പടച്ചോനെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. അത് സന്ധ്യയാവാൻ പോകുന്നോണ്ട് തോന്നായിരിക്കും. എന്ത് ഇരുട്ട്? അപ്പൊ നെഞ്ചിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയ? എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു! 3000 ഇവിടെ, 5000 അവിടെ, 25000 ഉമ്മാന്റെ പാപ്പനും. നമ്മളൊന്നും പറയുന്നില്ല. നീ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. നിന്റെ അത്യാഗ്രഹം കണ്ടാ കിട്ടാനുള്ളതും കൂടെ കിട്ടാതെ പോയത് ബാദുഷയുടെ സ്വപ്നം. ഇടാ, സ്വപ്നം കാണുന്നതിന് ചില അതിരൊക്കെ ഉണ്ട്. ദൈവത്തിന് അർക്കാത്തൊന്നും സ്വപ്നത്തിൽ കാണാൻ പാടില്ല. പട്ടിണി പണ്ടാരം ബാദുഷയുടെ സ്വപ്നം കാണുന്നു. അതെന്നാ കിട്ടാനുള്ളതും കൂടെ ഇല്ലാതായി പോയത്? എടോ, എന്റെ വണ്ടി നമ്പർ ട്രാഫിക്കാരൻ കുറിച്ചെടുത്തോണ്ട് പോകുന്നു. ഇതിന്റെ കുറ്റിപ്പറല്ല, അവിടെ ഇവിടെ വണ്ടി വെച്ച് കഴിഞ്ഞാൽ ക്രെയിന് വന്ന് എടുത്തോണ്ട് പോകും. ബാങ്ക് മാനേജർ മാറിയത് എന്റെ കുഴപ്പം കൊണ്ടാണോടാ എന്ന് നമ്മൾ പറഞ്ഞ. പിന്നെ നീ എന്റെ ഉമ്മയ്ക്കും പാപ്പയ്ക്കൊക്കെ പറഞ്ഞത് ഏത് ഗറാഫില്? ഇന്ന് സഹായിക്കാൻ വന്നിട്ടില്ലേ നമ്മൾ ഈ ഗതിയിലായത്? നിനക്ക് ജ്യൂസ് കട തുടങ്ങാനുള്ള അതിമോഹം കൊണ്ടല്ലടാ നീ എന്നെ സഹായിക്കാൻ വന്നത്? നേരപ്പേ ഏതായാലും ഇങ്ങനെയൊക്കെ ആയി. നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത്? വേറെ വഴിയൊന്നും കണ്ടില്ലെങ്കിൽ ഞാൻ മോഷണം തുടങ്ങും. മോഷണോ എന്ന് വെച്ചാല്? നീ ആ വാക്ക് കേട്ടിട്ടില്ലല്ലോ. ഹൈമവതിയുടെ ചോറ് കട്ട് തിന്ന ആ പ്രവർത്തിക്ക് ഇപ്പോഴും മോഷണം എന്ന് തന്നെയാ പറയുന്നത്. മനസ്സിലായ? നീ പാര ചോറാ കട്ട് തിന്ന ചോറല്ല. കാശ് കാശുള്ള വീട്ടിൽ കയറി ഞാൻ മോഷ്ടിക്കും. പിടിച്ചാല്? പിടിച്ചാൽ പിടിക്കുന്നവനെ കൊല്ലും. അപ്പോഴ്? അപ്പം ജയിലിൽ പിടിച്ചിടും, എന്നിട്ട് തൂക്കി കൊല്ലും. അപ്പൊ പിന്നെ ഒന്നും അറിയട്ടല്ലോ. അപ്പൊ കൂട്ടാ, നിനക്ക് ചെവിയിൽ പൂവും വെച്ച് റോട്ടിൽ കൂടെ ഓടാൻ നേരായി. അതെടുത്ത് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മാസാ മാസം അടയ്ക്കാനുള്ള കാശ് അടയ്ക്കാത്തോണ്ട് മാർവാടി ബൈക്ക് എടുക്കാൻ ചട്ടമ്പി കൂടെ അയച്ചിരിക്കുകയാണ്. ഓ ഗാഡിയിലേക്ക്. അവന്മാർക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. മാർവാടിയല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ, ചട്ടമ്പികൾ എന്നെ കണ്ടിട്ടില്ലല്ലോ. തൽക്കാലം ബൈക്ക് വിട്ട് ഇരിക്കട്ടെ, നോക്ക് പിന്നെ വന്നെടുക്കാൻ. Hey!
അരേ ഓ സാബ് ഹെൽപ് കർ എനിക്ക് അറിഞ്ഞോണ്ട് ഇവരെ ശരിക്കും ആക്ച്വലി ഐ ഹാവ് നോ ഐ ഹാവ് നോ ഇഷ്യൂ വിത്ത് ബാനർ ആക്സിഡന്റ് ഹാസ് കം എനിക്ക് അല്ല ഞാൻ എനിക്ക് എന്തോ പോകണം ഗെറ്റ് ഹിം ഇൻ ദി ലിസ്റ്റ് ഗെറ്റ് ഹിം ഓക്കേ ജനറൽമാൻ എമർജൻസി സർജറി എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലായത് അല്പ സീരിയസ് ആ വേണ്ട വേണ്ട വർമ്മ സാറിനോട് ഇപ്പൊ പറയണ്ട ഇവിടെ വരട്ടെ എന്നിട്ടാ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട് ഞാൻ കണ്ടില്ല ആ വെളുപ്പിനുള്ള ഫ്ലൈറ്റിനല്ലേ എല്ലാരും വരില്ലേ അതാ നല്ലത് ആ ഓക്കെ ശങ്കരക്കുറുപ്പ് ഇവരുടെ കല്യാണം കഴിഞ്ഞാണോ കല്യാണം 14-ാം തീയതി പറഞ്ഞേ ഇന്ന് തീയതി 18-ആയില്ലേ അപ്പൊ കഴിഞ്ഞു കാണും എന്നാ കഴിഞ്ഞു ഹസ്ബൻഡ് എന്നുള്ള കോളത്തിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒപ്പിട്ടിരിക്കുന്നത് ഇനിയിപ്പൊന്നും ചിന്തിക്കാൻ ചന്ദ്രകുഞ്ഞിന്റെ കാര്യം അല്ല ചേട്ടാ ചന്ദ്രകുഞ്ഞും പറയാറായിട്ടില്ല കൈയും കാലും ഒക്കെ തളർന്നിരിക്കുക എന്റെ ഭഗവതി കോടിക്കണക്കിന് സ്വത്തിന്റെ ഒരേ ഒരു അവകാശിയാ
അതെ, നേരത്തെ ആലോചിക്കണമായിരുന്നു. കോട്ടപ്പുറത്ത് കോവിലകത്ത് സുഖമായിട്ട് കഴിഞ്ഞ ആ കുടുംബം